പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 10ാം ക്ലാസ് അറബിക്ക് 5ാം യൂണിറ്റ് പാഠപുസ്തകത്തിലെ 5ാം യൂണിറ്റിന്റെ പുതിയ കുറച്ച് പാഠങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അൽ വഹദത്തുൽ ഖാമിസ, 5ാം യൂണിറ്റ്, യൂണിറ്റ് 5. അൽ ദൈഫ് എന്താണ്? ഗസ്റ്റ് എന്നർത്ഥം. ഗസ്റ്റ് എന്ന് വെച്ചാൽ അതിഥി. ഇതിൽ മൂന്ന് പാഠഭാഗങ്ങളാണ് നമുക്കുള്ളത്. അൽ മുഹാജിറുൽ ആലി, അൽ നാഫിദ, ഇന്ന ഖരീബാനി ഹാഹുന. മൂന്ന് പാഠഭാഗങ്ങൾ എന്താന്ന് നമുക്ക് നോക്കാം. ദാൽ മുഹാജിർ അലി, മുഹാജിർ പലായകൻ, യാത്രക്കാരൻ, അല്ലെങ്കിൽ പലായനം ചെയ്ത ആളാണ്. ഹിജറ, ഹിജറ എന്നൊക്കെ കേട്ടില്ലേ, ഹിജറ ചെയ്ത ആളെയാണ് മുഹാജിർ എന്ന് പറയുന്നത്. മുഹാജിരിങ്ങൾ എന്നൊക്കെ കേട്ടില്ലേ, മുഹാജിരിങ്ങൾ, അൻസാറുകൾ, ഇസ്ലാമിക ചരിത്രത്തില് മുഹാജിർ പലായകൻ, അൽ അലി മഹാനായ പലായകൻ, അൻ നാഫിദ വിൻഡോ, ജനല്, ഇന്ന ഖരീബാനി ഹാഹുന, വി ആർ ടു സ്ട്രേഞ്ചേഴ്സ് ഹുന, നമ്മൾ രണ്ട് അപരിചിതർ എന്നാണ്. ഖരീബാനി എന്നാണ് അപരിചിതർ, രണ്ട് അപരിചിതർ. അപ്പൊ ഇത് ഒരു പദ്യമാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം കുറച്ച് ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. മാതാ തുഷാഹിദൂന ഹുന, എന്താണിത്? വഹമൻ ഹാവുല, ഇവൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ കുട്ടിയുടെ പടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? ഈ കുട്ടിയുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിലും, ഐലൻ കുർദി, സിറിയയിൽ യുദ്ധം നടന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ പല രാജ്യങ്ങളിലേക്കായി പലായനം ചെയ്തു. അപ്പൊ അതിൽ കടലിലൂടെ മറ്റാണ് യാത്ര ചെയ്തിരുന്നത്. അന്നേരം കടലിൽ പെട്ടുപോയ ഐലൻ കുർദി എന്ന ലാജ്യ അഭയാർത്ഥി ആയ കുട്ടി, 2 വയസ്സായ കുട്ടി, അവരുടെ ചിത്രം ലോകത്തന്ന് നടുക്കിയിരുന്നു അല്ലേ? അപ്പൊ ഇത് വഹാദിഹി സുവർ അല്ലാജിഊൻ അല്ലെ, അഭയാർത്ഥികൾ എന്നാണ്. അവൽ അല്ല ലാജ് എന്നാൽ അഭയാർത്ഥി, ലാജിഊൻ അഭയാർത്ഥികൾ അല്ലെ, ലോകത്ത് മൊത്തം അഭയാർത്ഥികളാണ്. മൻഹും അല്ലാജിഊൻ, അല്ലദീന യുഹാജിറൂന മിൻ ബലദിൻ ഇലാ ബലദിൻ, ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് പോകുന്നത് എന്ത് കാരണം? ബിസബബി അൽ ഹർബ് അല്ലെ, യുദ്ധം കാരണം, അല്ലെങ്കിൽ ഓ ബിസബബിൽ ഫഖർ, എന്താണ്, നമ്മുടെ ദാരിദ്ര്യം കാരണമൊക്കെ പോകുന്ന ആളുകൾ, ഒരുപാട് അഭയാർത്ഥികൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ. അതുപോലെ പിന്നെ മ്യാൻമറിലെ റോഹിംഗ്യകൾ, ഇവരൊക്കെ ലാജിയങ്ങളാണ്. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട ഒരു പാഠമാണ്, ഒരു പാട്ടാണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ള. പാട്ടല്ല, ഒരു മന്ത്രവുമാണ്, കവിതയാണ്. ആ കവിത എന്താണ് ഇവിടെ അതിൻ്റെ ആശയവും മറ്റു കാര്യങ്ങളും നമുക്കിവിടെ പഠിക്കാം. നോക്കൂ. ننشد ونناقش يا أيها البحر لا تبكي ويبكينا وابلع دموعك إن الدمع يؤذينا നമ്മൾ പാടിയോക്ക, നല്ല ഗുണമുള്ളവർ നന്നായി പാടാൻ ശ്രമിക്കുക. അവിടെ നോക്കൂ എന്താ പറയുന്നത്. യ അയ്യുഹൽ ബഹർ, അല്ലയോ കടലെ, ലാ തബിക്കി, നീ കരയരുത്, വയുബിക്കീന, ഞങ്ങൾ കരയിപ്പിക്കുകയും ചെയ്യും അല്ലേ. അതായത് ഇവിടെ കടലിലൂടെയാണ് ഈ ലാജിങ്ങൾ പോകുന്നത്, ലാജിഊൻ അഭയാർത്ഥികൾ പോകുന്നത് അല്ലെ. കടലിൽ തന്നെ അവർ പെട്ട് മരണപ്പെടുകയും ചെയ്യുകയാണ്. വബുല ദുമുആക്ക, വബുല, നീ വിഴുങ്ങണം, ദുമുആക്ക, നിന്റെ കണ്ണുനീർ, കാരണം ഇന്നദം ആ, ഇന്നദം ആ, കാരണം കണ്ണുനീർ യുദീന, ഞങ്ങളെ വേദനിപ്പിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പൊ അതായത് ഈ കണ്ണു നീ കണ്ണുനീർ വെച്ചിട്ട് കാര്യമില്ല, ശരിക്കും കണ്ണുനീർ നടത്തേണ്ടത് ഈ ലോകത്തുള്ള ഈ രാജ്യങ്ങളാണ്, അഭയാർത്ഥികളെ സ്വീകരിക്കാത്ത രാജ്യങ്ങൾ അല്ലെ, അല്ലെങ്കിൽ ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഭരണാധികാരികൾ. മത്താസ തഹരിഫു, നിനക്ക് എന്തറിയാം, നിനക്ക് എപ്പോഴറിയാം, അന്നൽ മൗജ, ഈ തിരമാലകൾ, മൗത്തിനുനാ, ഞങ്ങളുടെ നാടാണെന്ന് നിനക്കറിയും. അതായത് ഈ ഇവിടെ സംസാരിക്കുന്നത് അഭയാർത്ഥികൾ സംസാരിക്കുന്നത് പോലെയാണ് ഈ കവിതയുടെ വരികൾ ഉള്ളത്. ഫലൈസമിൻ ബലദിൻ ഫിൽബരി, ഫലൈസമിൻ ബലദിൻ, ഒരു നാടുമില്ല, ഫിൽബരി, ഈ ഭൂമുഖത്ത്, വീന, ഞങ്ങളെ, ഞങ്ങൾക്ക് അഭയം തരുന്ന ഒരു നാടും ഈ ലോകത്തില്ല, നീ എന്തിനാ കരയുന്നത്? ഞങ്ങളുടെ നാട് എന്ന് പറയുന്നത് നിന്റെ തിരമാലകളാണ് എന്ന് പറയുക. യ അയ്യുഹൽ ബഹർ, അല്ലയോ ബഹറെ, ലാ തബുക്കി അലാ ഷാബിൻ, ഒരു സമൂഹത്തിന്റെ കാര്യം ഓർത്ത് നീ കരയേണ്ടതില്ല. അബുക്കസ് സുഹൂറ, അബുക്കസ് സുഹൂറ എന്നാണ്,
കല്ലുകളെ വരെ അത് കരയിപ്പിച്ചിട്ടുണ്ട്. വലം യുബിക്കി സലാത്തീന, പക്ഷെ ഈ ഭരണാധികാരികൾ, ഈ അധികാരി വർഗത്തെ അത് ഒരിക്കലും കരയിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഇവരുടെ ഈ കാഴ്ച കണ്ട് കല്ലുകൾ വരെ കരഞ്ഞു പോയി, ഇവരുടെ ഈ അഭയാർത്ഥികളുടെ കഷ്ടപ്പാട് കണ്ടിട്ട്. പക്ഷെ അത് കണ്ടിട്ട് അവ അധികാരി വർഗത്തിന് ഒരിക്കലും കരച്ചിലുണ്ടാകുന്നില്ല എന്നാണ്. കുല്ലുൽ ബിലാദി, എല്ലാ നാടുകളും ദി വജിഹിൽ വൈഫ്, അതിഥിക്ക് നേരെ മുഖഫല അടച്ചിട്ടിരിക്കുകയാണ്. ഇല്ല സമാ, ഈ ആകാശമല്ലാതെ, അത് പറഞ്ഞിരിക്കുകയാണ്. അറാഹ, അതിനെ ഞാൻ കാണുന്നു. റഹബത് ഫീന, നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നതായിട്ട് ഈ ആകാശം. അതായത് ഞങ്ങളെ മുകളിലോട്ട് വിളിക്കുകയാണ്. അപ്പൊ ഈ അഭയാർത്ഥികളുടെ അവസ്ഥയും മറ്റു കാര്യങ്ങളും വളരെ മനോഹരമായി ഈ കവിതയിൽ കവി വർണ്ണിച്ചിരിക്കുകയാണ്. മനസ്സിലായല്ലോ. ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇലാമൻ യുഹാതിബു ഷായർ, ഇവിടെ ആരെയാണ് കവി അല്പ അഭിസംബോധന നടത്തുന്നത് അല്ലെ? ആരെയാണ് വിളിക്കുന്നത്? ബഹർ അല്ലെ? അയ്യാ അയ്യുഹൽ ബഹർ, ബഹറിനെയാണ്. ലിമ യബിക്കി അൽ ബഹർ, ബഹർ എന്തിനാണ് കരയുന്നത്? യബിക്കി അൽ ബഹറു അലൽ ലാജിഈൻ അല്ലെ? എന്താണ് ലാജിഈങ്ങളുടെ കാര്യം ഓർത്തിട്ടാണ്. മൻ യുറഹിബു ബിൽ ലാജിഈൻ, ആരാണ് എന്താണ് അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നത്? ആരാണ് അല്ലെ? റഹബ അസ്സമാ അല്ലെ? യുറഹിബു ലാജിഈൻ, യുറഹിബു അസ്സമാഉ, ആകാശമാണ്. ആകാശമല്ല സ്വാഗതം ചെയ്യുന്നത്, അതെ. അപ്പൊ യുറഹിബു അസ്സമാഉ അല്ലാജിഈൻ എന്നാണ് ഉത്തരം. ഇനി അസ്സലാത്തീൻ അമി സുഹൂർ, ഭരണാധികാരിയാണ്, അധികാരവർഗങ്ങളാണോ അല്ലെങ്കിൽ അധികാരങ്ങളാണോ, അമി സുഹൂർ അഥവാ കല്ലുകളാണോ, അയ്യുഹുമാഷദ്ദു ഖസ്വ, ഏറ്റവും കൂടുതൽ എന്നാണ് ഹൃദയകാഠിന്യം, കഠിനമായി പോയത് ആരാണ്? ഏതാണ്? കല്ലാണോ? അല്ല. അസ്സലാത്തീൻ, അവർക്ക് അവരുടെ മനസ്സ് കഠിനമായി പോയി, അതുകൊണ്ടാണ് അവര് ആളുകൾ സ്വീകരിക്കാത്തത്. മനസ്സിലായോ? അതാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത്. പിന്നെ ഇവിടെ ചോദ്യം, മാ മൗഖിഫുക നഹ്വൽ ലാജിഈൻ, എന്താണ് അഭയാർത്ഥികൾക്ക് നേരെയുള്ള നിങ്ങളുടെ നിലപാട് എന്താണ്? അവരെ നിങ്ങൾ എന്താ ചെയ്യുക അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? നഹ്നു നുസാഇദുഹും, ഞങ്ങൾ അവരെ സഹായിക്കും അല്ലെ? വനക്കൂം വികഫാലത്തിഹിം, അവരെ ഏറ്റെടുക്കും, അങ്ങനെയൊക്കെ പറയാം. കുറെ അധികം ഉത്തരങ്ങൾ, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ കുറച്ച് ഉത്തരങ്ങൾ. ഇവിടെ കണ്ട കുറച്ച് വാക്കുകളുണ്ട്, നമുക്ക് ഇതിൽ ഉപയോഗിക്കാം അല്ലെ. അൻസിൽ ഇലല്ലാജിഈൻ, ഞാൻ അഭയാർത്ഥികളിലേക്ക് ഇറങ്ങുമ്പോൾ. യുഹാവിറു അൻ അഫ്ഹമ മശാക്കിലഹും, അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കും. ഉഷാരിക്കു മഅ ഫാഇലി അൽ ഖൈർ ഫീ മുസാഇദത്തിൽ ലാജിഈൻ, നന്മേച്ചുകളോടൊപ്പം അഭയാർത്ഥികളെ സഹായിക്കുവാൻ ഞാനും പങ്കെടുക്കും. പിന്നെ ലാ ഉഷാരിക്കു ഫീ അയ്യി ബറാമിജി മുതഅല്ലിഖിൻ ബിൽ ലാജിഈൻ, ലാജിഈങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലും ഞാൻ പങ്കെടുക്കില്ല. അങ്ങനെയും ചിലർക്ക് മറുപടി ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതൊക്കെ ഇതിനെ പറ്റിയ നിങ്ങൾക്ക് എഴുതാവുന്ന സെന്റൻസുകളാണ്. മനസ്സിലായല്ലോ. അപ്പൊ അതാണ് അതിൽ പഠിക്കേണ്ടത്. അതിനുശേഷം പിന്നെ അപ്പൊ നമ്മൾ ഇനി ഇപ്പോൾ അഭയാർത്ഥികളുടെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു അഭയാർത്ഥി പ്രശ്നം, അതിനുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ് പഠിച്ചത്. ഇതിനുശേഷം ഇതിനു മുമ്പ് ഉണ്ടായ ഒരു അഭയാർത്ഥികളുടെ കാര്യം നമ്മൾ നമ്മുടെ ചരിത്രത്തിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്, അതാണ് നമ്മുടെ പാഠഭാഗത്തില് യൂണിറ്റിൽ ആദ്യം വന്നിട്ടുള്ള അൽ മുഹാജിറിൽ ആദ്യം വന്ന അല്ലെ മഹാനായ അഭയാർത്ഥി അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തെ ഈ പാട്ട് നിങ്ങൾ പലരോടെ കേട്ടിട്ടുണ്ടാവും അല്ലെ. جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي. ഇത് എന്താണ് നബി ഹിജറ പോയ സമയത്ത് അവിടെയുള്ള മുഹാജിറാണ് അൻസാറുകൾ അദ്ദേഹത്തെ സ്വീകരിച്ച ആ പാട്ടാണ്. അപ്പോ ലോകത്ത് നമ്മുടെ നാട്ടിൽ പുതിയ കാലഘട്ടത്തിൽ അഭയാർത്ഥികൾ സ്വീകരിക്കുവാൻ ആളുകൾ മടി കാണിക്കുമ്പോൾ ലോക ചരിത്രത്തിൽ ഒരു അഭയാർത്ഥിയെ പാട്ടും പാടി സ്വീകരിച്ച ചരിത്രമാണ് ഈ കവിതയ്ക്ക് പറയാൻ അല്ലെ. അപ്പൊ ഇതിന്റെ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പാട്ട്. അപ്പൊ ആ പാട്ട് നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. എന്താണ് തോലാൽ ബദ്റു അലൈന, നബിയെ കുറിച്ച് അവർ പാടുകയാണ്. എന്താണ്, ഞങ്ങൾക്കിടയിൽ സൂര്യൻ ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു,
മിൻ സനിയാത്തുൽ വദാ എന്താണ്? ഒരു സനിയാത്തുൽ വദാ മദീനയിൽ ഒരു സ്ഥലത്തിന്റെ പേരാണ് കേട്ടോ. അവിടെ നിന്നൊരു ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു. വജബ ശുക്കുർ അലൈന, അതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയേണ്ടവരാണ്. ഒരു കാര്യത്തിന് നമ്മൾ ഇവിടെ നന്ദി പറയണമെന്ന് പറഞ്ഞില്ല. വജബ ശുക്കുർ അലൈന മാ ദഅലില്ലാഹി ദാഇൻ, അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ ഒരു വിളിയാളൻ വന്ന കാര്യത്തിന് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം എന്ന് ഒരാശയമുണ്ട്. അല്ലെങ്കിൽ വേറെ എങ്ങനെയും പറയാം, നമ്മളെ അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ ഒരാൾ വന്ന കാലം അത്രയും നമുക്ക് ഉള്ള കാലം അത്രയും നമുക്ക് നന്ദി നിർബന്ധമാണ് എന്നർത്ഥത്തിലുമാണ്. അയ്യൂഹൽ മബ്ഊസു ഫീന, ഞങ്ങൾക്കിടയിൽ എന്താണ് നിയോഗിക്കപ്പെട്ടവനെ, നബിയെ വിളിക്കുകയാണ്. ജിഅതബിൽ അംരിൽ മുതാഇ, അനുസരിക്കപ്പെടേണ്ടതായ ഒരു കാര്യവുമായിട്ടാണ് താങ്കൾ വന്നിരിക്കുന്നത്, ഇസ്ലാമുമായിട്ടാണ് വന്നിരിക്കുന്നത്. ജിഅത ഷറഫ്തൽ മദീന, താങ്കൾ വന്നു അങ്ങനെ മദീനയെ താങ്കൾ എന്താണ് ഷറഫ്ത, അഭിമാ എന്നാണ് പുകൾപ്പെറ്റതാക്കി അല്ലെങ്കിൽ ഫേമസ് ആക്കി. മർഹബൻ, സ്വാഗതം. യാ ഖൈറ ദാഇൻ എന്നാണ്, എല്ലാം ഏറ്റവും നല്ല എന്താണ് ക്ഷണിതാവേ അല്ലെങ്കിൽ പ്രബോധക, താങ്കൾക്ക് സ്വാഗതം എന്നാണ് പറയുന്നത്. ഓക്കെ, വളരെ സനീഹത്തിൽ വധാവിന് ഒരു വിശേഷണം പറഞ്ഞിട്ടുണ്ട്. അന്നമൻ സാഫറ ഇല മക്കത്ത കാന യുവദ്യ സമ്മത, അതായത് ആരെങ്കിലും മദീനയിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ കാന യുവദ്യ സമ്മത, അതായത് മദീ എന്നാണ് ഈ മദീനക്കാർ ആ സ്ഥലം വിട്ടാണ് പോവുക, വയുഷയ്യുഹ അവിടേക്ക് ചേർത്താണ് പറയുക എന്നാണ്. ഓക്കെ, അപ്പൊ അത് പദ്യത്തിൻ്റെതാണ്. അപ്പൊ നമ്മളെ പ്രവാചകൻ സ്വീകരിച്ചതിന്റെ ഒരു ചരിത്രം, അഭയാർത്ഥിയായി പോയ പ്രവാചകനെ ആ സമൂഹം സ്വീകരിച്ചതുപോലെയല്ല നമ്മുടെ നാട്ടിലെ അധികാരി വർഗങ്ങൾ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊരു പദ്യം കൊടുത്തിരിക്കുകയാണ്, മനസ്സിലായോ? അതിനുശേഷം ഇവിടെ ആ പ്രവാചകന്റെ ആ പോയ കാര്യം, പ്രവാചകൻ ഹിജറ പോയ ആ ചരിത്രം നമുക്ക് ഒരു എന്താണ് ഒരു രണ്ടു മൂന്ന് പാഠഭാഗങ്ങളിലായിട്ട് പഠിക്കാവുന്നതാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അൽ മുഹാജിറുൽ അദീം എന്നാൽ മഹാനായ പലായകൻ എന്നർത്ഥം. മുഹാജിർ, പലായനം ചെയ്യുന്ന ആൾ. അൽ അദീം, മഹാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഹിജ്റയെക്കുറിച്ചുള്ള ഒരു പാഠഭാഗമാണ് സുവറു മിൻ ഹയാതി സഹാബ എന്ന പാഠഭാഗത്തിലെ അബ്ദുറഹ്മാൻ റഫത് പാഷ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ മാറ്റങ്ങളോടുകൂടിയ മഅത്തസറുഫ് ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു യദ്ഖുലുൽ മദീന, മദീനയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. അല്ലത്തി ഇദ്ദഖറ ലഹൽ ഖദർ, വിധി കാത്തുവെച്ച മദീന, അതായത് അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാനായിരുന്നു വിധി. മാലം യദ്ദഖർ ലിമിസ്ലിഹ, അത് വേറെ ആർക്കും ലഭിച്ചിട്ടില്ല എന്നർത്ഥത്തിൽ. മദീന പോലെയുള്ള വേറൊന്നിനും അതുപോലെ വിധി കാത്തുവെച്ചിരുന്നില്ല ദുനിയാവിൽ. അപ്പോൾ നബി പോയതോടുകൂടി മദീനയ്ക്ക് ആ ഭാഗ്യം ലഭിച്ചു എന്നർത്ഥം. വസാർ റസൂൽ, നബി നടന്നു. വസത്തൽ ജുമുഅ, ആ സംഘങ്ങൾക്കിടയിലൂടെ അതിന് നടുവിലൂടെ അദ്ദേഹം നടന്നു. വ തസാഹമൻ നാസ്, ജനങ്ങൾ ഒരുമിച്ച് കൂടി. ഹൗല നാഖത്തിഹി, അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിന് ചുറ്റും. വദത്തറമത്ത് കത്തി, അല്ലെങ്കിൽ ജ്വലിച്ചു. അഫ്ഇദത്തുഹു, അവരുടെ ഹൃദയങ്ങൾ, ജനങ്ങളുടെ ഹൃദയങ്ങൾ ആവേശം കൊണ്ടു. ഹമാസത്തൻ, ഹമാസത്തൻ ആവേശത്താലും. വ മഹബത്തൻ, സ്നേഹത്താലും. വ ഷൗഖൻ, ആഗ്രഹത്താലും അവരുടെ ഹൃദയം ആവേശം കൊണ്ടു. കുല്ലുൻ, എല്ലാവരും. യുരീദു, ആഗ്രഹിക്കുന്നു. അയ്യുദയ്യിഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിരുന്നൂട്ടാൻ അവരെല്ലാം ആഗ്രഹിക്കുന്നു. ബലഗൽ മൗക്കിബ്, അങ്ങനെ യാത്ര വാഹനം എത്തി. ദിയാറ ബനീ സാലിം, ബനീ സാലിം ഗോത്രത്തിൻ്റെ വീടുകളുടെ അടുത്തേക്ക് എത്തി. ഫഅത്തറദു, അപ്പോൾ അവർ തടഞ്ഞു. സബീല നാഖ, ഈ ഒട്ടകത്തിൻ്റെ വഴി തടഞ്ഞു. ഖായിലീൻ, പറഞ്ഞുകൊണ്ട്. യാ റസൂലല്ലാഹ, അല്ലാഹുവിൻ്റെ റസൂലേ. അഖിം ഇന്ദന, ഞങ്ങളുടെ അടുക്കൽ താമസിക്കൂ. വയുജീബുഹും റസൂൽ, റസൂൽ അവർക്ക് മറുപടി നൽകി. ഖല്ലു സബീല, അതിനതിൻ്റെ വഴിക്ക് വിട്ടേക്കുക, ആ ഒട്ടകത്തെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. ഫഇന്നഹ മഅ്മൂറ, അത് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, എവിടെ തന്നിരിക്കണമെന്ന് അത് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മഅ്മൂറ, കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അഖീറൻ,
അവസാനം ബറക്കത്തിന്നാക്ക ഒട്ടകം മുട്ടുകുത്തി. അമാമദാരി ബനി മാലിക്, ബനി മാലിക് ഗോത്രത്തിന്റെ വീടുകളുടെ മുന്നിൽ മുട്ടുകുത്തി. സുമ്മ നഹലത്ത്, പിന്നെ എണീറ്റു. വആദത്ത്, എന്നിട്ട് മടങ്ങി. ഇലാ മബറക്കിഹ അൽ അവൽ, അതിൻ്റെ ആദ്യം മുട്ടുകുത്തിയ ആ സ്ഥലത്തേക്ക് മടങ്ങി. വസ്തഖറത്ത് ഫീ മക്കാനിഹ, എന്നിട്ട് അതിന് അതിൻ്റെ ആ സ്ഥാനത്ത് അത് ഉറച്ചു നിന്നു, സ്ഥിരമായി അവിടെ നിന്നു. വസ്തഖറത്ത്, സ്ഥിരതയോടെ അവിടെ നിന്നു. വസാറ റസൂൽ ലൈഫഹു, അങ്ങനെ ബനു മാലിക്കിൻ്റെ വീടിൻ്റെ അടുത്ത് അവരുടെ അതിഥിയായി വസാർ റസൂൽ നബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി. വഅസ്ബഹത് ദാറു ബനി അയ്യൂബിൽ അൻസാരി, ദാറു അബി അയ്യൂബിൽ അൻസാരി, അബു അയ്യൂബിൽ അൻസാരിയുടെ വീട് ആയി. ഔവല ദാരിൻ, ആദ്യത്തെ വീടായി. യസ്കുനുഹൽ മുഹാജിർ, ഒരു മുഹാജിർ പലായകൻ താമസിക്കുന്ന ആദ്യത്തെ വീടായി അബു അയ്യൂബിൽ അൻസാരിയുടെ വീട് മാറി. അൽ അവീം, മുഹാജിറുൽ അവീം, മഹാനായ പലായകൻ. വലഖത് ആസറ റസൂൽ, വലഖത് ആസറ നബി താല്പര്യം കാട്ടി, അല്ലെങ്കിൽ മുൻഗണന നൽകി. അൻസില, താമസിക്കുവാൻ, അല്ലെങ്കിൽ എൻസില എന്ന് പറഞ്ഞാൽ ഇറങ്ങി താമസിക്കുക എന്നാണ്. ഫി ദൗരിഹൽ അവൽ, അതിൻ്റെ ഒന്നാമത്തെ നിലയിൽ താമസിക്കാൻ നബി ആഗ്രഹിച്ചു. വലാക്കിൻ, പക്ഷേ ലം യസ്തത്യ കഴിഞ്ഞില്ല. അബു അയ്യൂബിന് കഴിഞ്ഞില്ല. അയ്യ തസവ്വറ നഫ്സഹ് തൻ്റെ മനസ്സിൽ ചിത്രീകരിക്കാൻ, അല്ലെങ്കിൽ ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. ഫി മക്കാനിൻ അഅല, ഒരു വലിയ ഉയർന്ന സ്ഥലത്ത് താമസിക്കാൻ അദ്ദേഹത്തിന് ചിന്തിക്കുവാൻ പോലും കഴിഞ്ഞില്ല. മിനൽ മക്കാനിൽ ലദീ യകൂമു ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മിനൽ മക്കാനിൽ ലദീ, ഒരു സ്ഥലത്തേക്കാൾ മുകളിൽ താമസിക്കുവാൻ. യകൂമു ഫീഹി, ആ സ്ഥലത്ത് താമസിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബയന, നബി താമസിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്ന സ്ഥലത്തേക്കാൾ അതിൻ്റെ മുകളിൽ ഒരു സ്ഥലത്ത് താമസിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. വറാഹ അദ്ദേഹം യുലിഹു, അദ്ദേഹം നിർബന്ധിക്കാൻ തുടങ്ങി. അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ നിർബന്ധിക്കാൻ തുടങ്ങി. കയ്യൻ തഖില, മാറുവാൻ, അല്ലെങ്കിൽ നീങ്ങുവാൻ. ഇലാ ത്വാബിക്ക് ദൗരിൽ ഔല, അയല, മുകളിലെ നിലയിലേക്ക് മാറുവാൻ നബി അദ്ദേഹം നിർബന്ധിക്കാൻ തുടങ്ങി. ഇത്രയാണ് നമുക്ക് ഈ മുഹാജിർ അലീം എന്ന പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. അതിലെ വാക്കുകൾ എല്ലാ കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കുക, എന്നാണ് ആശയം ശരിക്കും മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കൂ. മൻഹുമുൽ ലാജിഊ, ആരാണ് അഭയാർത്ഥികൾ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അല്ലദീന യുഹാജിറൂന മിൻ ബലദിൻ ഇലാ ബലദിൻ, അല്ലേ, ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് ഹിജറ ചെയ്യുന്നവർ. എന്തുകൊണ്ട്? ബി സബബിൽ ഹർബ്, യുദ്ധം കാരണം എന്നൊക്കെ പറയാവും. ഓക്കെ, അതാണ്. പിന്നെ ഹൽ യസ്തഖ്ബിലു കുല്ലുൽ ബിലാദ് അല്ലാജിഇൻ, എല്ലാ രാഷ്ട്രങ്ങളും അഭയാർത്ഥികളെ സ്വീകരിക്കുന്നുണ്ടോ? അല്ലേ, ഇല്ല എന്നാണ് ഉത്തരം. മൻഹുവൽ മുഹാജിറുൽ ആമി, മഹാനായ പലായകൻ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മിൻ ഐന ഹാജർ നബി വ ഇലാ ഐൻ, എവിടുന്നാണ് നബി പോയത്, എവിടേക്കാണ് പോയത്? ഹാജർ നബി മിൻ മക്കത്ത ഇലാ മദിയന എന്നാണ് ഉത്തരം വരിക. മിൻ മക്കത്ത ഇലാ മദിയൻ. പിന്നെ കൈഫ ഇസ്തഖ്ബല അൽ മദീന അഹ്ലുൽ മദീന അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ് മദീനക്കാർ നബിയെ സ്വീകരിച്ചത് എങ്ങനെയാണ് എന്നാണ്. എങ്ങനെയാണ്? തീർച്ചയല്ലേ, എന്താണ്? ഇസ്തഖ്ബല അഹ്ലുൽ മദീന അൻ നബിയ, എന്താണ്, ബി തർഹാബിൻ ഹാർ, അല്ലേ, വളരെ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. ബി തർഹാബിൻ ഹാർ, അല്ലേ, ഔ ബി അൻ നഷീദ, പാട്ടുപാടി, അല്ലേ, ഔ ബിൽ ഖൈന, പാട്ടുപാടി. തലഖൽ ബദ്റു അലൈന എന്ന് പറഞ്ഞാണ് അവർ സ്വീകരിച്ചത്. ഈ പാഠഭാഗത്തിൽ കുറെ വാക്കുകളല്ലോ, എന്താണ്, വതർമത് അഫിദതുഹും ഹമാസതൻ വ മഹബ്ബ വ ഷൗഖ, അവരുടെ ഹൃദയം എന്താണ് വെട്ടിത്തിളങ്ങി, അല്ലേ, സ്നേഹത്താലും ആഗ്രഹത്താലും ഷൗക്കിനാലും, അല്ലേ, ഇതൊക്കെ വാക്കുകളൊക്കെ ഉപയോഗിക്കാം അതിന് ഉത്തരമായിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ പാഠഭാഗത്തിൽ അതിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് വെച്ചിട്ട് ചോദ്യം, പാരഗ്രാഫിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുവാൻ
സാധ്യതയുണ്ട് പരീക്ഷയിൽ. അപ്പോൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക. ഇതിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചോദിപ്പിക്കുന്നത്. ബാക്കി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ചോദിപ്പിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. നിങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ കാണിച്ച അറബി ഭാഷ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്താണ് അറബിക്ക് എജുവെബ്, അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അതിൽ ഈ വീഡിയോയുടെ താഴെ ലിങ്കിൽ അതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് നൽകിയിരുന്നത് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.